ഈ സമരത്തിനെതിരെ ഒട്ടേറെ അപവാദ കഥകളും വ്യാജകഥകളും പരക്കുകയുണ്ടായി. അതിലൊന്ന്, കേരളം അവിടെ സമരമല്ല നടത്താൻ പോകുന്നത്, കേന്ദ്രത്തിനെ എതിരെ സമരം പ്രഖ്യാപിക്കുകയും ആ സമരം ഡൈല്യൂട്ട് ചെയ്ത് സമരമല്ലാതാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നൊരാരോപണം വരെ ഉയർത്തിയിരുന്നു. നമുക്കെല്ലാം അറിയാം, പല രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും പാർലമെൻറ് മാർച്ചൊക്കെ പ്രഖ്യാപിക്കും. ആ പാർലമെൻറ് മാർച്ച് എന്ന് പറയുന്നത് ഈ സമരം നടക്കുന്ന ആ ജന്തർ മന്ദറിൽ എത്തി ഒരു യോഗമായി കലാശിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ദില്ലിയിലെ സമര രൂപം. പാർലമെൻറ് മാർച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്രട്ടേറിയറ്റിന് ചുറ്റും വന്ന് നിൽക്കുന്നത് പോലെ പാർലമെൻറ്റ് വളഞ്ഞു നിൽക്കാനൊന്നും അനുവദിക്കില്ല, അത് ഒട്ടും നടക്കുന്നില്ല, ആരും പ്രതീക്ഷിക്കുന്നുമില്ല. ആ ജന്തർ മന്ദറിൽ നടക്കുന്നതാണ്. മാത്രമല്ല, ഇന്ന് കർണാടകം അവിടെ സമരം നടക്കുമ്പോൾ മറ്റ് രണ്ട് സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നാളെ കേരളം സമരം നടത്തുമ്പോൾ കേരളത്തിൻ്റേതടക്കം 5 സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ഇന്ത്യയുടെ സമരഭൂമിയാണ് ജന്തർ മന്ദിർ. അവിടെ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സമര രൂപം തന്നെയാണ്. അതായിരിക്കെയാണ് ഇത്തരത്തിലുള്ളൊരു വ്യാജകഥ പരത്തുകയും ചെയ്തത്. ഇന്ന് കർണാടകം നടത്തുന്നത് അവരുടെ മന്ത്രിമാരും നേതാക്കളും മാത്രം സംസാരിക്കുന്ന ഒരു യോഗം തന്നെയാണ്. പക്ഷേ അതൊരു സമര രൂപം ആയി തന്നെ കാണണം, അതിനെ അങ്ങനെ മനസ്സിലാക്കുകയും വേണം. അതിലേക്ക് ഒരേ ഒരു നേതാവിനെ ക്ഷണിച്ചിട്ടുള്ളൂ, അത് നിർമ്മല സീതാരാമൻ എന്ന മന്ത്രിയാണ്. അവിടെ നിന്നുള്ള രാജ്യസഭാംഗം കൂടിയാണ് എന്ന നിലയ്ക്കാണ് അവർക്ക് ക്ഷണം പോയത്. അവർ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു വലിപ്പവും കുറയുന്നില്ല. കേരളമാകട്ടെ, അവിടെ ഇത്തരത്തിൽ ഒരു സമരം നടത്തുകയും അവിടെ എല്ലാ രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും നേതാക്കളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വസ്തുത ഇങ്ങനെയാണ് എന്ന് കർണാടകം ഈ സമരം നടത്തിയതോടുകൂടി കൂടുതൽ വ്യക്തമാവുകയാണ്. രണ്ട് സമരങ്ങളെയും നമുക്ക് താരതമ്യപ്പെടുത്താം. സമരമല്ല എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ സമരം സമരം തന്നെയാണ്. കർണാടകത്തിൻ്റെ സമരം കേരളത്തിൻ്റേതിൻ്റെ അത്ര വരുന്നില്ലെങ്കിലും അതും സമരം തന്നെയാണ് എന്നാണ് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, കേരളം നടത്തുന്നത് സമരമല്ല 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 എന്ന് മഹാവിസ്ഫോടനത്തെക്കാൾ വലിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആ നിരീക്ഷകരും ആ മഹാമാധ്യമങ്ങളും ഒക്കെ എവിടെ? അവർക്ക് ഇന്ന് ഈ 7 ഫെബ്രുവരി ആ വാദം ആവർത്തിക്കാനുള്ള ധൈര്യമുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ വാർത്താ കഥകൾ മരിച്ചു വീഴുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഇന്ന് കർണാടകവും നാളെ കേരളവും സമരം നടത്തുന്നതോടുകൂടി സംഭവിക്കുകയാണ് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.